എന്താടാ ഇന്നലെ രാത്രി പണിയുണ്ടായിരുന്ന ചെറുതായിട്ട് ആശാനന്ദനും മുന്നറിയിപ്പില്ലാണ്ട് നീ ആകെ ക്ഷീണിച്ചല്ലേ ഇരിക്ക് പറയാം. അതും വേണ്ട ആശാന. ആശാന അറിയാലോ കൊറേ എണ്ണത്തിന് കൂടരുത് നല്ല അസൽ പണി കിട്ടിയിട്ടുള്ള. നമ്മളെ ഒറ്റയ്ക്കാകുമ്പോൾ സീൻ ടടാഷ്ടായാലും മുക്കാം മുങ്ങാം. ഇതാകുമ്പോൾ ഞാൻ ഇനിയും കൂടി ചോക്കാൻ നിൽക്കേണ്ടി വരും. ഇനി കാശ് കാണുമ്പോൾ കണ്ണു മഞ്ഞ നിൽക്കുന്ന ഇഞ്ചമ്പിളി ഉണ്ടാവണമെങ്കിൽ ഒരു ദിവസം എൻ്റെ കുണ്ടിക്കാ വെച്ചിട്ട് ഇവനാ പാളും. ആ പൂളം വേറെ എവിടെയെങ്കിലും പോയി നീന്തിക്കോട്ടെ ആശാനെ. ആശാ അത് വിട്ടേക്ക്. പിന്നെ ആശാൻ പറയാറുള്ള പോലെ കളവെന്ന് പറയുന്നത് ഒരു ക്രിയേഷനല്ല, അതെപ്പോഴും ഒറ്റയ്ക്ക് തന്നെയാണ് അതിൻ്റെ ഒരു സുഖം. ഒക്കെ ശരി തന്നെ, പക്ഷേ നീ കുറച്ചു ദിവസം നിർത്തി നോക്കും മോനെ, പറ്റില്ലെങ്കിൽ ഒഴിവാക്കാമല്ലോ. ഇല്ലെങ്കിൽ വല്ല അപകടത്തിലും പോയി ചാടും, ആരെങ്കിലും അവനെ നാശാക്കും. വേലിപ്പടക്കം വെള്ളത്തിട്ടോടുത്ത പ്രായ, വെറുതെ നല്ലൊരു ചെറുപ്പക്കാരനെ പാലാക്കണം. കുറച്ചു ദിവസം നിർത്തണം മോനെ. ഇപ്പൊ ഞാൻ എന്ത് പറയാനാ, ഞാൻ പെട്ടില്ലേ. എന്തുടരാന്നിന്റെ പേര്? മനോജ്. എന്തുട്ട്? മനോജ്. എന്തൊരു പഠിച്ചു നീ? പ്രീ ഡിഗ്രി. പോസ്റ്റ് ഓഫ് ഫെയിലോ? എടാ ജയിച്ചാ തോറ്റോന്ന്? തോറ്റു. അപ്പൊ സ്പൂഡായല്ലേ, നന്നായി. എവിടെ നിന്റെ വീട്? ഇരിങ്ങലക്കുട. ഓ വിചാരിച്ചോളൂ, നല്ല പാരമ്പര്യം ഉണ്ട്. നിന്റെ കാരണവന്മാരുടെ ആരെങ്കിലും ഫീൽഡിൽ ഉണ്ടായിരുന്നു. പിന്നെ ആരമ്മനെ ഐഡിയാണ് നിങ്ങൾ വരുന്നുള്ളു? നീ കക്കന്ന് ടീച്ചറോളം നിന്റെ പേര്? ഇതൊന്നും ശരിയാവില്ല ടാച്ചാ. ഇഞ്ചമ്പിളി കേസാണത്, കണ്ടാക്കുന്നൊരു കള്ളരക്ഷണാണ്. എടാ നീ അങ്ങനെ പറയല്ലേ, നീ എനിക്ക് വേണ്ടിയെങ്കിലും ഇതൊന്ന് ചെയ്. ഞാനവന് വാക്ക് കൊടുത്തു പോയി. അതാ ആശാനെ, ആശാൻ ഒരു ഒറ്റ ആളെ പറഞ്ഞോണ്ട് മാത്രം എനിക്ക് ഒന്ന് തീരെ പിടിച്ചിട്ടില്ലട്ടോ. അവസാനത് ടടാഷ്ട കേസാവും, അത് ഉറപ്പത്. എനിക്കറിയാം നീ എന്റെ വാക്ക് തട്ടില്ലാന്ന്. നീ ഗുരുത്തോളനടാ, ഞാൻ അന്ന് ഇറങ്ങാ. നേരം വൈകിയ മരുമോനോട് ആദ്യം കെട്ടിയവളുടെ തന്തപ്പടിയാണെങ്കിലും ഞാനൊരു പഴയ കള്ളനല്ലേടാ. അച്ഛനെ പോലട്ടോ. ഈ ചാടിക്കടിക്കലേ ഉള്ളൂ, ആളൊരു തനി ശുദ്ധനാ. ആ മനഃശുദ്ധി അറിഞ്ഞിട്ടാ ഞാൻ കൂടെ നിർത്തിയതും ശാസ്ത്രം പഠിപ്പിച്ചതും. സഹജമായ വാസനയും പാരമ്പര്യം ഉണ്ടായിരുന്നുകൊണ്ട് എനിക്ക് എളുപ്പമായി മാത്രം. ഇതൊക്കെ എന്തിനാടാ, ഞാൻ ഇറങ്ങട്ടേടാ.